നമസ്കാരം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സത്യസന്ധമാണെങ്കിൽ അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊരു വെളിച്ചമായി നമ്മളെ പിന്തുണരും. ഇത് സ്ത്രീകൾക്ക് വെളിച്ചം പകരുന്ന വേദി റെഡ് കാർപെറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപെറ്റ്. കാർപ്പറ്റിൽ ഇന്നും നമ്മുടെ കൂടെ അതിഥിയായി ശ്രീജ ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഒരിക്കൽ കൂടി ശ്രീജ ചേച്ചിക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം ശ്രീജ. അപ്പൊ ചേച്ചി, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഇന്ദ്രജാലത്തിലൂടെ ഇന്ദ്രജാലം തീർത്തൊരു അഭിനേത്രി എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇന്ദ്രജാലത്തിന്റെ വിശേഷം ഒന്നും ചോദിച്ചില്ല. കാരണം മലയാളി പ്രേക്ഷകർക്ക് ശ്രീജ എന്ന് പറയുമ്പോൾ ഇന്ദ്രജാലം അല്ലെങ്കിൽ കുഞ്ഞിക്കിളിയേ അതൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അപ്പൊ ആ ഒരു സിനിമയുടെ വിശേഷം ചേച്ചിയുടെ മനസ്സിൽ ഇന്നും ആ സിനിമയെ കുറിച്ച് ഓർത്തിരിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? ഫസ്റ്റ് ഡയറക്ടർ വന്ന് തമ്പി കണ്ണന്താനം സാറാണ്. അതെ, അദ്ദേഹം ആണ് കാസ്റ്റ് ചെയ്ത് ഈ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ. അതിലും ജോസ് അങ്കിളിനെ നമുക്ക്, ജോസ് അങ്കിൾ എൻ്റെ അപ്പനായിട്ടാണ്. ജോസ് അങ്കിളിൻ്റെ ഫാമിലിയും നമുക്കറിയാം. കോട്ടയത്തെ അച്ഛൻ്റെ സ്ഥലം കോട്ടയത് കാരണം ഫാമിലി മെമ്പേഴ്സ് എല്ലാം അറിയാന്നുള്ളത്. അതിലെൻ്റെ അപ്പൻ ആയത് കാരണം എനിക്കിന്നും കംഫർട്ടബിൾ ആണ്. അതെ. ഇപ്പോൾ ലാൽ സാറിനെയൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിക്കാൻ തന്നെ പേടിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കംഫർട്ടബിളും വളരെ അറിയാമായിട്ടുള്ള വെരി സിമ്പിൾ പേഴ്സൺ ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ അവിടുത്തെ ഒന്നും സംസാരിക്കില്ല. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് കാണുക എന്നുള്ളതാണ്. അവർ സംസാരിക്കണതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ ആ സെറ്റിലുള്ള നമ്മളെ മാക്സിമം കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് തന്നെയാണ് സീൻസിലും എല്ലാത്തിലും. അപ്പം അവിടെ നടന്ന ഒരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, പ്രിയദർശൻ സാറിൻ്റെ തമിഴ് മൂവി ഒന്ന് അവിടെ ഷൂട്ടുണ്ടായിരുന്നു ബോംബെയിൽ. അത് ശരി. ഇന്ദ്രജാലം ബോംബെയിലാണ് ഫുള്ളാ ഷൂട്ട് ചെയ്തത്. അപ്പം ഒരേ ഹോട്ടൽസ് ആണ് നമ്മൾ എല്ലാ രണ്ട് ഷൂട്ടിൻ്റെ ഗ്രൂപ്പുകാരും താമസിച്ചത്. അതെ, നമ്മുടെ മലയാളി ഗ്രൂപ്പും ഉണ്ട് അതിൽ, സുമാരിയാണ്ടിയൊക്കെ ആ പടത്തിൽ. അപ്പം അതിൽ ഹീറോ കാർത്തിക് ആയിരുന്നു. അതായത് പാവം പാവം രാജകുമാരൻ്റെ റീമേക്ക്. അന്ന് ലാൽ സാറിൻ്റെ ബർത്ത്ഡേ ആ സമയത്ത് അവിടെ വെച്ച് വന്നത് കാരണം ഉണ്ടായിരുന്ന ആ സമയത്താണ് ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്തു. പ്രിയൻ സാറാണ് അത് ഗ്രാൻഡ് സെലിബ്രേഷൻ ആക്കിയത്. അപ്പോൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ രജനി സാറും രജനി സാറിന്റെ വൈഫും ആയിരുന്നു. അന്ന് നല്ല സെലിബ്രേഷൻ ആയിരുന്നു. ആ അന്നത്തെ അത് മറക്കാനേ പറ്റില്ല. ഇന്ദ്രജാലത്തിലെ ചേച്ചിയുടെ ഒരു ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആയിരുന്നു. രജനി സാറിനെ കാണാൻ പറ്റി, ലാൽ സാറിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ലാൽ സാറിന്റെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസ് പോലെ തന്നെ മെമ്മറബിൾ ആയിരിക്കും നമ്മുടെ മറ്റൊരു ലെജൻഡ് ആക്ടറാണ് കമലഹാസൻ സാർ. അദ്ദേഹത്തിന്റെ മലയാള സിനിമയിൽ, അദ്ദേഹം വളരെ ചുരുക്കം മലയാള സിനിമകൾ ചെയ്തിട്ടുള്ളൂ, അതിലൊരു സിനിമയിൽ അദ്ദേഹത്തിന്റെ സിസ്റ്ററായിട്ട് അല്ലേ, സിസ്റ്ററായിട്ടാണ് ശ്രീജ ചേച്ചി എത്തിയിരിക്കുന്നത്, ചാണക്യൻ. അപ്പോൾ ആ സിനിമയിലേക്ക് എത്തിയത് ആഫ്റ്റർ ഇന്ദ്രജാലം ഒക്കെ തന്നെയായിരുന്നോ? അല്ല, ഇന്ദ്രജാലത്തിന് മുൻപായിരുന്നു. അപ്പൊ അതിലേക്ക് എങ്ങനെയാണ്? അതിൽ അതെ അഭിനയിക്കാൻ വിളിച്ചു. അമ്മടുത്താണല്ലോ എല്ലാവരും വരുന്നത് പറയണത്, ഓക്കെ ആണോ അല്ലേ എന്നുള്ളതാണ് ഞാൻ പറയേണ്ടത്. സോ അതിൽ അഭിനയിക്കാൻ പോയിട്ട് പോയപ്പോ അത് കമൽ സാറിന്റെ സിസ്റ്ററായിട്ട്, വൺ ഓഫ് ദി സിസ്റ്റേഴ്സ്, ഒരു മൂന്ന് പേരുണ്ട് ഫാമിലി. ആ ഫാമിലിയെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ചാണക്യൻ. രാജീവ് സാറാണ് ഡയറക്ഷൻ. അപ്പം അവിടെ പോകുമ്പോഴും ഈ ഇവരെയൊക്കെ കണ്ട് പഠിക്കുകയാണ്. അദ്ദേഹം വന്നിട്ട് നമ്മുടെ കൂടെ ഇരിക്കുകയുള്ളൂ. ഫാമിലി എന്ന് പറയുമ്പോൾ ആ ഫാമിലി ആയിട്ടാണ്. ആഹാരം കഴിക്കുന്നതായിരുന്നാലും അദ്ദേഹത്തിന് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് വരെയാണ്, ലൂസിയല്ലേന്ന്. എനിക്ക് വേണ്ട, എനിക്ക് ഇവിടുത്തെ കപ്പയും മീനും തന്നെ വേണം. നമ്മുടെ കൂടെ ഇരുന്ന് ആ ഫുഡൊന്നും എനിക്ക് വേണം, നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കും. അതുപോലെ നമ്മളുടെ ഡ്രസ്സിങ് കറക്റ്റ് ആണോ, ആ ക്യാരക്ടറിന്റെ ഇത്, പുള്ളി തന്നെയായിരുന്നു മേക്കപ്പും എല്ലാം അവരുടെ അതിൻ്റെ ഇതും ഒന്നൊന്നിനും നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. അതായത് നിങ്ങളുടെ ക്യാരക്ടറിന്റെ മേക്കപ്പും കാര്യങ്ങളും കൂടി അദ്ദേഹം കെയർ ചെയ്യും. എന്നിട്ട് ആ സീൻ എടുക്കുമ്പോഴായിരുന്നാലും ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ആ ഫാമിലിക്ക് അകത്തിരിക്കുമ്പോഴേ ഒരുപാട് പുള്ളിയുടെ ആ സമയത്ത് അപ്പു മറ്റേ കുള്ളനായിട്ട് അഭിനയിച്ച് ഡബിൾ റോൾ ചെയ്തത് അദ്ദേഹത്തിന്റെ പടം ഷൂട്ട് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പൊ അതിന്റെ അതിലുണ്ടായ സംഭവങ്ങൾ, അദ്ദേഹത്തിന് ഒരു പ്ലാസ്റ്റിക് സർജറി നടന്നത്, അത് ആ കാല എങ്ങനെ വെച്ചാണ് അവർ അഭിനയിച്ചത്, നമുക്കതെല്ലാം പറഞ്ഞുതരും. പറയും അവരുടെ കൂടെയൊക്കെ നിന്ന് സ്ക്രീൻ ഷെയർ, സ്ക്രീൻ ഇത് സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഒരു കാരണം ചേച്ചി തന്നെ നേരത്തെ പറഞ്ഞു ഒട്ടും ആഗ്രഹിച്ച് വന്ന ഒരു മേഖലയല്ല ഇത്. പക്ഷെ വന്ന സമയത്ത് എല്ലാം നല്ല പടങ്ങള്, ചുരുക്കം പടങ്ങളാണെങ്കിൽ പോലും നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റി, നല്ല ആക്ടേഴ്സിന്റെ പേരായിട്ടും സിസ്റ്ററായിട്ടും ഒക്കെ അഭിനയിക്കാൻ പറ്റി. സോ മൊത്തത്തിലൊരു ലക്കി ഗേൾ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സക്സസ്ഫുൾ വുമൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇനി അതിഥിയെ വിളിക്കാനുള്ള, ഇന്നത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. ഈ ഒരു സുഖമായിട്ടിരിക്കുന്നു. അതായത് ദിവ്യ പാലക്കാടിൽ നിന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ശരിക്കും ഒരു റെഡ് കാർപ്പറ്റ് വാക്കാണ് നമ്മൾ കണ്ടത് അല്ലേ? അത് ശരിക്കും ഇവിടെ എപ്പോഴും വരുന്ന ആൾക്കാരുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദിവ്യ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഒരു സ്ത്രീ എത്രത്തോളം കരുത്താർജിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ജീവിതത്തിലെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഡ്രീംസിനെ ചേസ് ചെയ്യാൻ എങ്ങനെ വേണം എന്ന് ഒരു പാഠമാവട്ടെ, ഒരു എക്സാമ്പിൾ ആണ് ദിവ്യ. ഗ്രേറ്റ്. അപ്പൊ ദിവ്യ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 26 ആയി. അപ്പോ ജനിച്ച് വീഴുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഒരു വളർച്ചയില്ല? അതെ. അപ്പൊ അത് ഡോക്ടേഴ്സ് ഒക്കെ കുഞ്ഞിനെ തന്നെ കണ്ടുപിടിച്ചു? കണ്ടുപിടിച്ചു. പിന്നെ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. സോ ദിവ്യ ഏതൊരു പ്രായമായപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് ശരി അപ്പൊ ഇങ്ങനെയാണ് എന്റെ ലൈഫ്, ഞാൻ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാം, അങ്ങനെ ഒരു ഒരു മെന്റൽ ഹെൽത്ത് ഇത് വേണമല്ലോ, അത് എപ്പോഴാണ് ഉണ്ടായത്? എന്റെ 8 വയസ്സിലായിരുന്നു. 8 വയസ്സിൽ ഇനി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നിരുന്നോ? എന്നെ കളിക്കാനൊന്നും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടില്ല എപ്പോഴും. എന്നോട് ആരും എന്താ പറയാ മിണ്ടാനോ കളിക്കാനോ അല്ലാണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാനോ ആരും തയ്യാറായിരുന്നില്ല. എല്ലാവരും കുറച്ച് ഹൈറ്റ് ഉണ്ട്, ഞാൻ ചെറുതുമാണ്, എന്നെ ആരും ഒന്നിനും വിളിക്കുന്നില്ലല്ലോ, നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തി നിൽക്കണോ, എന്താ ഞാൻ ഇങ്ങനെ. പിന്നെ ഞാൻ ഒരു ദിവസം അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് പിന്നെ ഞാൻ ഓക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ ഓക്കെ. അപ്പൊ വീട്ടിൽ എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാ? വീട്ടില് എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആണ്, 7 ഇയേഴ്സ് ആയിട്ട്. വേറെ സിബ്ലിംഗ്സ് ഉണ്ടോ? ആ യെസ് മാഡം. എന്താ വെച്ചാ ഞാനിപ്പോ വന്നിട്ട് അച്ഛന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛമ്മക്ക് വയ്യാതെ കിടക്കുന്നു, കോമ സ്റ്റേജിലായിരുന്നു. സോ അച്ഛമ്മേനെ നോക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛമ്മ നോക്കാനായിട്ട് ദിവ്യ. ദിവ്യ അതാണ് അല്ല, മോളുടെ കൂടെ ജനിച്ചത് സഹോദരനോ സഹോദരി ആരെങ്കിലും ഉണ്ടായിരുന്നു മാഡം. എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു അനിയനുണ്ട്. അവരൊക്കെ എവിടെയാ? ചേച്ചി കല്യാണം കഴിഞ്ഞു, ചേച്ചി തൃത്താലയിലാണ് കല്യാണം കഴിച്ചു പോയത്. അവരുമായിട്ടും ഒരു ടച്ചും ഇല്ല? അല്ല, ഇപ്പൊ എല്ലാരും എന്നെ കഴിഞ്ഞു. അതായത് ഓക്കേ, അപ്പൊ അതായത് ചേച്ചിയുണ്ട്, അനിയനും ഉണ്ട്. അപ്പൊ അവര് ഈ ഒരു ഇഷ്യൂ കാരണമാണ് ഒരു കോണ്ടാക്ട് വെക്കാത്തതും അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാത്തത്? കാരണം എന്താ വെച്ചാ ഇപ്പോഴും എന്നെ ഒരു സിസ്റ്റർ ആയിട്ട് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തുകൊണ്ടാന്നാണ് മനസ്സിലാവാത്തത്? ഇപ്പോ ഗിന്നസ് പക്രു എത്ര ഫേമസ് ആണ്, നമ്മളൊക്കെ എത്ര. അതെ, അതുപോലെ ഇതെല്ലാം നിങ്ങള് ജന്മം കൊണ്ട് ഇങ്ങനെ വരുന്നതല്ലേ? തീർച്ചയായിട്ടും മാഡം, ജന്മം കൊണ്ട് വരുന്നതാണ് ഇത്. പക്ഷേ പൊതുവെ പുറത്തുനിന്നായിരിക്കും ഒരുവിധം എല്ലാവർക്കും. അതെ, പുറത്തുനിന്ന് ചിലപ്പോ ഒരു ആളുകൾക്ക് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടാവില്ല, പക്ഷെ വീടിന്റെ അകത്ത് ഷോക്കിംഗ്. തീർച്ചയായിട്ടും മാഡം, കാരണം എന്റെ വീട്ടിൽ എനിക്ക് ആരും സപ്പോർട്ട് അല്ല. പേരൻസ് ആയിക്കോട്ടെ, ബ്രദർ സിസ്റ്റർ ആയിക്കോട്ടെ, ആരും എനിക്ക് സപ്പോർട്ടില്ല. പക്ഷെ ആ സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ടും ഫീനിക്സ് മാതിരി വന്നില്ലേ? തീർച്ചയായിട്ടും മാഡം, പക്ഷി മാതിരി. തീർച്ചയായിട്ടും. അപ്പൊ അച്ഛന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കുന്നത്? അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട്? അപ്പൊ അച്ഛൻ നിക്കുന്നതിനൊന്നും പ്രശ്നമില്ല? നിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ എല്ലാ ഫുഡ് പ്രിപ്പറേഷൻ അങ്ങനെ വീട്ടിലെല്ലാ പണിയും ചെയ്തിട്ട് അച്ഛനെ നോക്കി ഇപ്പൊ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ വീട്ടിൽ പോകുമ്പോ? അമ്മയുടെ വീട്ടിൽ പോകുമ്പോ അമ്മയുടെ അടുത്ത് കുറച്ചു ദിവസം നിക്കും, പിന്നെ അച്ഛന്റെ അടുത്തേക്ക് വീണ്ടും വരും. അങ്ങനെ അങ്ങനെ. അപ്പൊ ഇവര് സെപ്പറേറ്റ് ആയതിന് ശേഷമാണ് ഇങ്ങനെ മാറി മാറി നിന്നിരുന്നത്? അവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ആ വീട്ടില് തന്നെ ഈ ഒരു വേർതിരിവ് ഭയങ്കരമായിട്ട് അനുഭവിച്ചു? തീർച്ചയായിട്ടും മാഡം, കാരണം എന്താ വെച്ചാ ചെറുപ്പം മുതലേ എനിക്ക് അച്ഛന്റെ അമ്മന്റെ ആ ഒരു ലവ് കെയറിങ്
ഒന്നും കിട്ടിയിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഈ കേരളത്തിലുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന, അതും സ്വന്തം അച്ഛൻ അമ്മ അല്ലെങ്കിൽ അനിയൻ ചേച്ചി എന്നൊക്കെ പറയുന്ന, അത് ശരിക്കും ഒരു ഷോക്കിംഗ് ബാധ്യത എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ട് ഹെൽപ്പല്ലേ അവർക്ക്, അതെ, എന്നിട്ട് അത് എങ്ങനെ ബാധ്യതയാവുന്നു? കാരണം വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല ദിവ്യക്ക് അല്ലേ. സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ വിടുമായിരുന്നോ? ആ, സ്കൂളിൽ പഠിക്കാനൊക്കെ വിടും. എനിക്ക് പണ്ട് മുതലേ പഠിക്കാനായാലും ഡാൻസ്, പാട്ട്, ആക്ടിങ് എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പോകാറുണ്ട് വീട്ടിൽ, എത്ര അവർ എന്നെ വിട്ടില്ലെങ്കിലും ഞാൻ പോയി ചെയ്തിട്ട് വരും. ഇപ്പോ ഏത് വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ബികോം കഴിഞ്ഞു, പിന്നെ ജി എസ് ടി ഒരു കോഴ്സ് കഴിഞ്ഞു, പി ഡി സി എഫ് എന്നുള്ള ഒരു കോഴ്സ് കഴിഞ്ഞു, അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ആ സൂപ്പർ, ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പ്ലേസിൽ. അവിടെ വന്നിട്ട് എനിക്ക്, ഞാൻ ജോലി ചെയ്തിട്ട് അവിടെ എനിക്ക് ക്യാഷ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അവരത് തന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ജോലി നിർത്തേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവർ ഫിസിക്കലി ഇങ്ങനെ ആയതുകൊണ്ട് എവിടെയും ജോബിന് കയറാൻ അവർ സമ്മതിക്കുന്നില്ല ആരും തന്നെ. അല്ല, മറ്റേ ആൾക്കാര് പൈസ തരാത്തത് എന്തോ, അതും ഇങ്ങനത്തെ? ആ, അത് ഞാൻ 9 to 7 o'clock വരെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡി ടി ഡി സി ഓഫീസ് വാനിയംകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മനി കോളേജ് കന്നംപരിയാരം പറയണ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേബിൾ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും എനിക്ക് ക്യാഷിൻ്റെ അതൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്തു, എന്നാൽ പറ്റുന്ന രീതിക്ക് ഞാൻ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് അല്ല, അതെന്തിനാ അപ്പൊ 2 ദിവസം വയ്ക്കുമ്പോ അവർക്ക് അറിയില്ല. അപ്പം വർക്ക് ചെയ്യാനുള്ളതും ചെയ്യിപ്പിച്ചു, ഈ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്ന. ചില പേര് മിസ്യൂസ് ചെയ്യുന്നു ആളുകൾ നമ്മളുടെ ഈ ഒരു കണ്ടീഷനെ എന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ. ഈ ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ജീവിക്കാൻ, എങ്ങനെയാണ് ഒരു സാമ്പത്തികം? ഇപ്പൊ വന്നിട്ട് എനിക്ക് പെൻഷൻ വരുന്നുണ്ട്, 1500 rupees ആണ്. സോ അത് വെച്ച് എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി പോകുന്നുണ്ട്. മന്ത്ലി 1500 എന്നാലും വളരെ കുറവാണ് അല്ലേ. അപ്പൊ ജോബിന്റെ ഇന്റർവ്യൂസിന് പോകുമ്പോ മെയിൻ ആയിട്ട് അവർ പറയുന്നത് ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ഹൈറ്റ് ഇല്ല എന്നുള്ളത്. ഞാന് പല സ്ഥലത്തും ഇങ്ങനെ ഇന്റർവ്യൂവിന് പോയിട്ട് അവർ പറയുന്നത് ഇല്ല, മോളെ ജോബിന് മോള് ക്വാളിഫൈഡ് അല്ല. അവർ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ബികോം കഴിഞ്ഞു, ഇപ്പൊ ജി എസ് ടി കഴിഞ്ഞു, ഇപ്പൊ റീസെന്റ് ആയിട്ട് പി ഡി സി എഫ് എ കഴിഞ്ഞു, അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ അവര് പറയും ഫിസിക്കലി പ്രോബ്ലം അല്ലേ, മോൾക്ക് എങ്ങനെ ബസ് കയറി വരാം? ഞാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട്, ഒരാളുടെ സഹായം തേടാണ്ട് തന്നെയാണ് ഞാൻ ബസ് പിടിച്ച് കയറി വരുന്നത്. തീർച്ചയായിട്ടും മാഡം. സോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരാളെ നമ്മള് അംഗീകരിക്കേണ്ടി വന്നിട്ട് ഒരാളെ മനസ്സിലാക്കേണ്ട, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് കഴുത്തിന് താഴേക്കല്ല, കഴുത്തിന് മുകളിലാണ് ഒരാളുടെ എന്താ പറയാ ടാലന്റ് എന്ന് പറയുന്നത്. എന്നാ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നെ കൊണ്ട് എപ്പോൾ മുന്നോട്ട് വരാൻ പറ്റുമോ അപ്പം ഞാൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലുമൊക്കെ ആംബിഷൻസ് ഉണ്ടോ? എനിക്ക് ആംബിഷൻ പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതിയിട്ടുണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയൊരു എഴുത്തുകാരി കൂടിയാണ്, ഒരു ഡാൻസറാണ്, എഴുത്തുകാരിയാണ്. പിന്നെ പാട്ട്? പാട്ട് ചെറുതായിട്ട് വരും, പക്ഷേ എനിക്ക് ആക്ടിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ സപ്പോർട്ടായിരുന്നു, അതായത് ഈ ഡാൻസിന് കൂട്ടുക അങ്ങനെയൊക്കെ? എന്നെ ഡാൻസിന് അവര് കൂട്ടാറുണ്ട്, ഞാൻ പോയി കളിക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പൊ സ്കൂളിലും കോളേജിലും ദിവ്യ, എനിക്ക് തോന്നുന്നു ദിവ്യക്ക് ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അല്ലേ. ഫാമിലിയിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹം, പുറത്തുണ്ട്, വീട്ടില് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബട്ട് പുറത്തിറങ്ങിയ എല്ലാവർക്കും സ്നേഹമാണ്. അപ്പം ദൈവം നിശ്ചയം എന്താന്ന് വെച്ചാൽ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, കുറച്ച് പേര് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജയിക്കാൻ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അതാണ്, അതൊരു ഭാഗ്യം. നമ്മൾ ആ രീതിയിൽ അങ്ങ് പോവാ, നമ്മളെ സ്നേഹിക്കണവരെ സ്നേഹിച്ചാൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് ദിവ്യയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞ ഡാൻസ് ആണ് അല്ലേ, ഡാൻസ് ചെയ്യാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഏത് സോങ് ആണ്? ഒരു മെഡ്ലി പെർഫോമൻസ് ആണ്, ബോളിവുഡ് മെഡ്ലി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡാൻസ് കാണാം.
പറയൂ. ഇതാണ് അല്ല, ഞാൻ ഗിന്നസ് ബുക്ക് പക്രു പറഞ്ഞ് എനിക്ക് അറിയാം എന്ന്. അവരുടെ കഷ്ടം അവർക്കല്ലേ അറിയാം. അദ്ദേഹം ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഇവർക്ക് നമ്മളുടെ മാതിരി കൈ കാലെല്ലാം നമ്മളെ ഫ്ലെക്സിബിൾ ആയിട്ട് വരില്ല. അതിൽ എത്ര ഭംഗിയായിട്ടാ ചെയ്യണത്, അത്രയും എങ്ങനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താണോ എത്ര ഭംഗിയായിട്ട് ചെയ്യണത്? ആ ഹിപ് മൂവ്മെന്റ്സും അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എക്സ്പ്രഷനും, അതായത് കണ്ണ്. നമ്മളിപ്പോ നോർമലി ദിവ്യയോട് സംസാരിക്കുമ്പോ ഓക്കെ കണ്ണ് ഭംഗിയുള്ള ഒരു കണ്ണ്, പക്ഷെ അത് ഡാൻസിലേക്ക് വരുമ്പോ ഈ താഴെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഭയങ്കര ഷാർപ്പ് ലുക്സ് ആയിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. എല്ലാം നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു, നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് സൂപ്പർ. അപ്പൊ ദിവ്യ താങ്ക് യു, നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വന്ന് ഇത്ര മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. നമ്മളൊരു സമ്മാനം ഉണ്ട്, അതുകൂടി എടുത്തിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു സോ മച്ച് എവറി വൺ. എനിക്ക് സത്യം പറഞ്ഞാൽ റെഡ് കാർപ്പറ്റിലേക്ക് എന്താ വെച്ചാൽ ലേഡീസ് ഓൺ എല്ലാ ലേഡീസും വന്നിട്ട് അത്രയും പവർഫുള്ളായിട്ട് എല്ലാവരും വന്ന് എന്താ പറയുക പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എനിക്ക് വന്ന് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. അമ്മ വന്നിട്ട് കോയമ്പത്തൂരാണ്. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ തമിഴില് സംസാരിക്കുമായിരുന്നു. നമുക്കറിയോ ആ എനിക്ക് നല്ല തമിഴ് പേസ് തരും. ആ വീട്ടില് ഫുള്ള തമിഴ് തന്നെ പേസുവേ. അപ്പോൾ എന്തായാലും ദിവ്യയും ഭയങ്കര ഹാപ്പിയാണ്. ദിവ്യയെ മീറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോലി കിട്ടി എന്നുള്ള വാർത്ത നമുക്ക് അറിയാൻ സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കുറച്ച് കുറച്ച് വിഷമങ്ങൾ ചിലപ്പോൾ കുറേ നല്ല സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു പവർ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഈ ഒരു ശക്തി എപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോവുക, മുന്നോട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. ബാക്കി പ്രശ്നങ്ങളൊക്കെ വരട്ടെ വരട്ടെ. അതെ, ചേച്ചിയുടെ ആ ചേച്ചിയുടെ പോയിന്റ് ആണത്, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് ചേച്ചി പഠിച്ചത്. അതുകൊണ്ട് ചേച്ചിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന എനിക്ക് എപ്പോഴും സങ്കടമുള്ളൂ, പക്ഷെ ചേച്ചിക്ക് എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ദിവ്യ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ലൈഫ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ദിവ്യക്കുട്ടിയുടെ ഈ ഒരു പെർഫോമൻസോട് കൂടി നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം. ആൻഡ് ചേച്ചി താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ വന്നു, കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചു, അതിൻ്റെ കൂടെ കുട്ടി കുട്ടി ഗെയിംസ് എല്ലാത്തിലും ചേച്ചി ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ കൂടെ നിന്നു. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ? എന്നെ ഇതിൽ വിളിച്ചതിന് ഒരുപാട് നന്ദി. എന്ന് വെച്ചാൽ ഞാൻ മൂവി വിട്ടതിന് ശേഷം ഇതാണ് എൻ്റെ ഫസ്റ്റ് മീഡിയ ഇന്റർവ്യൂ പ്രോഗ്രാം, അതും എക്സ്പെഷ്യലി അമൃത ടി വിയിൽ വന്നതിൽ വളരെ സന്തോഷം. എല്ലാവരോടും എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും നമുക്ക് മൂന്ന് പേർക്കും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും നമുക്കൊരു ടാറ്റ ബൈ ബൈ പറയാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപെറ്റ്. കോസ്റ്റ്യൂം കോർഡസി ഫോർ സ്വാസിക, ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ ആൻഡ് പാലക്കാട്. ജ്വൽ കോർഡസി ഫോർ സ്വാസിക, ലേഡീസ് പ്ലാനറ്റ് റെന്റൽ ജ്വല്ലറി.